ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. മാസ്ക്, മുഖാവരണം ഒരു കാലത്ത് കപടതയുടെ അലങ്കാരമായിരുന്നെങ്കിലും ഇന്ന് അതിജീവനത്തിന്റെ അടയാളമാണ്. മാസ്ക് ധരിക്കാത്ത, സാക്ഷാൽ ഇസ്രായേലിനായ കപടമില്ലാത്ത ഒരു മനുഷ്യൻ, ക്രിസ്തു ശിഷ്യന്മാരിൽ ആറാമത്തേവൻ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ അഥാനിയൽ എന്നറിയപ്പെടുന്ന വിശുദ്ധ ബർത്തുൽമായി ശ്ലീഹായെയാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത്. വിശുദ്ധ ബർത്തുൽമായി ശ്ലീഹായെക്കുറിച്ച് വിശുദ്ധ വിവരങ്ങൾ ഒന്നും തന്നെ സുവിശേഷങ്ങളിൽ കാണുന്നില്ല. അപ്പോസ്തോലന്മാരുടെ പേരുകൾ പ്രതിപാദിക്കുന്നിടത്തെല്ലാം അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. ബർത്തുലോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം ടോൾമിയുടെ പുത്രൻ എന്നാണ്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ബർത്തുൽമായി യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന അഥാനിയൽ തന്നെ എന്നാണ്. ഇതിന് കാരണങ്ങൾ പലതുണ്ട്. അപ്പോസ്തലന്മാരുടെ പേരുകൾ പ്രസ്താവിക്കുന്നിടത്തെല്ലാം ബർത്തുൽമായിയുടെ പേര് ഫിലിപ്പോസിനോട് ചേർന്നാണ് കാണുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ഫിലിപ്പോസ്ലിഹായാണ് അഥാനിയലിനെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്ത്രീഹന്മാരുടെ പേരുകൾ മുഴുവൻ പറയുന്നില്ല എങ്കിലും ഫിലിപ്പോസിനെ സംബന്ധിച്ച് പ്രതിപാദനത്തോട് ചേർന്ന് വരുന്നിടത്തെല്ലാം അഥാനിയലിന്റെ പേരും കാണും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ശ്ലീഹന്മാരുടെ പേരുകൾ പറയുന്നിടത്ത് അഥാനിയലിന്റെ പേരും പറയുന്നു. എന്നാൽ അവിടെ ബർത്തുൽമായിയുടെ പേര് കാണുന്നില്ല എന്നത് അഥാനിയലും ബർത്തുൽമായിയും ഒന്നാണ് എന്നതിൽ സംശയിക്കേണ്ടതില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് നഥാനിയലിനോട് ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നഥാനിയൽ നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വന്ന് കാണുക എന്നായിരുന്നു ഫിലിപ്പോസിന്റെ മറുപടി. യേശു നഥാനിയലിനെ കാണുമ്പോൾ ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞു. നഥാനിയൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥാനിയൽ അവനോട് റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്നുത്തരം പറഞ്ഞു. യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്നുത്തരം പറഞ്ഞു. ശരിക്കും ഇസ്രായേൽ എന്ന പേര് ലഭിക്കുന്നത് പഴയ നിയമത്തിലെ ഗോത്രപിതാവായ യാക്കോബനാണ്. സഹോദരന്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചെടുത്ത അനിയനെ ദൈവദൂതനുമായി മല്ല് പിടിച്ച് ജയിച്ചവന് ദൈവം കൊടുത്ത പേരാണ് ഇസ്രായേൽ എന്നത്. യേശുക്രിസ്തു ബർത്തുൽമായിയെ നോക്കി വിളിക്കുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. തുടർന്ന് പറയുന്നു, യാക്കോബ് കണ്ടതുപോലെ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്നവരോട് പറഞ്ഞു. നഥാനിയൽ ആരാണെന്ന് യേശുവിന് കൃത്യമായി അറിയാമായിരുന്നു. ഇവിടെ നിഷ്കളങ്കനായ യഥാർത്ഥ ഇസ്രായേലിൻ എന്ന പ്രയോഗവും അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞ പ്രയോഗവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഈ രണ്ട് പ്രയോഗങ്ങളും യേശുവിന് നഥാനിയലിനെ കുറിച്ച് നേരത്തെ അറിവുണ്ട് എന്നത് സ്പഷ്ടമായി മനസ്സിലാക്കാം. അങ്ങ് എന്നെ എങ്ങനെ അറിയും എന്ന ചോദ്യത്തിന് കർത്താവ് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ ചുവട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് മറുപടി പറയുന്നു. അത്തിവൃക്ഷത്തിന്റെ തണൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും പറ്റിയ സ്ഥാനമാണ് എന്ന് റബ്ബിമാർ കരുതിപ്പോന്നിരുന്നു. അത്തിമരത്തിന്റെ തണലിലിരുന്ന് നിയമവും പ്രവാചക ഗ്രന്ഥങ്ങളും പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന നീതിമാനും നിഷ്കപടനുമാണ് നഥാനിയൽ എന്നാണ് യേശു പറഞ്ഞതിന്റെ അർത്ഥം. ചുരുക്കത്തിൽ ബർത്തുലോമിയോ അഥവാ നഥാനിയലിനെ പറ്റി സുവിശേഷങ്ങളിൽ വളരെ കുറച്ച് പരാമർശങ്ങളെ ഉള്ളൂ എങ്കിലും ശാന്തനും ധ്യാനശീലനുമായ നഥാനിയൽ ഒരു സത്യാന്വേഷകനായിരുന്നുവെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മശിഹായുടെ വരവിന് വേണ്ടി കാത്തിരുന്നവനും അതേപ്പറ്റി തിരുവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ നന്നായി പരിശോധിച്ച് ഗ്രഹിച്ചവനുമായിരുന്നു നഥാനിയൽ. വിശുദ്ധ ബർത്തുലോമിയോ ശ്ലീഹ
എത്യോപ്യ, മെസപ്പൊട്ടോമിയ, പേർഷ്യ, ലക്കയോണിയ, ഇന്ത്യ എന്നിവിടങ്ങളിൽ സുവിശേഷ പ്രചാരണാർത്ഥം എത്തിയെന്ന് പല പാരമ്പര്യങ്ങളിൽ പറയുന്നുണ്ട്. വിശുദ്ധ ബർത്തലോമിയോയുടെ രക്തസാക്ഷിത്വത്തെ സംബന്ധിച്ച് രണ്ട് പാരമ്പര്യങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന്, ഇന്ത്യയിൽ മുംബൈയിൽ കൊങ്കൺ തീരത്തുള്ള കല്യാണിൽ രക്തസാക്ഷിത്വം വരിച്ചു എന്നതാണ് പ്രബലമായ അഭിപ്രായം. അർമേനിയയിൽ വെച്ചുള്ള രക്തസാക്ഷിത്വത്തിനാണ് രണ്ടാമത്തെ സാധ്യതയുള്ളത്. വിശുദ്ധ ബർത്തലോമിയോ ശ്ലീഹായുടെ ചിത്രങ്ങളിൽ ശ്ലീഹായെ ചിത്രീകരിക്കുന്നത് നീണ്ട താടിയും ചുരുണ്ട മുടിയുമുള്ളവനായിട്ടാണ്. ജീവനോടെ തൊലിയുരുക്കപ്പെട്ട് ചിരച്ഛേദം ചെയ്യപ്പെട്ടവനായതുകൊണ്ട് ശ്ലീഹായുടെ ചില ചിത്രങ്ങളിൽ ഒരു കൈയിൽ മനുഷ്യ തൊലിയും മറുകൈയിൽ വളഞ്ഞ കത്തിയും പിടിച്ചു നിൽക്കുന്ന മർദ്ദകനെയും കാണുവാൻ കഴിയും. പൗരസ്ത്യ സഭകൾ ആഗസ്റ്റ് 24 തീയതി വിശുദ്ധ ബർത്തലോമിയോ ശ്ലീഹായുടെ ഓർമ്മ കൊണ്ടാടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, വിശുദ്ധ ബർത്തലോമിയോ ശ്ലീഹായ്ക്ക് സത്യവിശ്വാസത്തെ പ്രഘോഷിക്കുവാൻ അറിവും ജ്ഞാനവും പ്രദാനം ചെയ്തതുപോലെ പരിശുദ്ധ റൂഹായാൽ ഞങ്ങൾക്ക് നിന്റെ ദിവ്യജ്ഞാനത്തെ വെളിപ്പെടുത്തി തരണമേ. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് ദൈവമേ നിന്നിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യണമേ. ആമേൻ.